ടുഗദർ ഫോർ എ പോസിറ്റീവ് ലേണിംഗ് കമ്മ്യൂണിറ്റി എന്ന പേരിൽ ഷാർജയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഒരു പുതിയ പദ്ധതി ആരംഭിക്കുകയാണ് ഷാർജ അധികൃതർ. മികച്ച പഠനത്തോടൊപ്പം സ്കൂളുകളിൽ കുട്ടികൾക്ക് വേണ്ടത് മെച്ചപ്പെട്ട സുരക്ഷയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ പദ്ധതി എന്ന് പറയുന്നത്. അതായത് സ്കൂളുകളൊക്കെ ഇപ്പോൾ തുറക്കാൻ പോവാണ്, 26-ാം തീയതി തുറക്കാൻ പോവാണ്. അപ്പം നല്ല പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്നതിനോടൊപ്പം ഓരോ കുട്ടികളെയും ഇവാലുവേറ്റ് ചെയ്യുക, അവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നൊക്കെ പറഞ്ഞുള്ള വിപുലമായ പദ്ധതികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരിക. സ്കൂളുകളിൽ സുരക്ഷാ കോർഡിനേറ്റർമാരെ നിയോഗിക്കും. ഇവർ ഓരോ കുട്ടികളുടെയും സ്വഭാവവും മാനസികമായിട്ടുള്ള വികാസമൊക്കെ കൃത്യമായിട്ട് അസസ് ചെയ്യും. കുട്ടികൾക്ക് അക്രമ വാസനയുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യും, അത് നോട്ട് ചെയ്യും, അതിന് പരിഹാരം കാണുകയും ചെയ്യും എന്നുള്ളതാണ്. മാത്രമല്ല സ്കൂളുകളിൽ മിന്നൽ പരിശോധനകളടക്കം കൃത്യമായ ഇടവേളകളിൽ നടക്കും എന്നുള്ളതും അധികൃതർ ഈ പദ്ധതിയുടെ ഭാഗമായി ഉറപ്പാക്കുന്നുണ്ട്. ഷാർജയിലെ മുഴുവൻ സ്വകാര്യ പൊതു സ്കൂളുകളെയും അവിടുത്തെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. നിലവിൽ ഷാർജ പോലീസും ഷാർജ പോലീസ് സയൻസ് അക്കാഡമിയും ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റിയും ഷാർജ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ സഹകരിച്ചാണ് ഈ വിപുലമായ പദ്ധതി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്നത്. ഇതിനോടൊപ്പം മികച്ച വിദ്യാഭ്യാസ പരിപാടികളും ശില്പശാലകളും എല്ലാം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുകയും ചെയ്യും. കുടുംബവും സ്കൂളുകളും കുട്ടികളുടെ സുരക്ഷയൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി അഡ്രസ്സ് ചെയ്യണമെന്ന ഷാർജ ഭരണാധികാരിയുടെ പ്രത്യേക താല്പര്യവും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും മാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിപുലമായ പദ്ധതി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്നതെന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ടുഗദർ ഫോർ എ പോസിറ്റീവ് ലേണിംഗ് കമ്മ്യൂണിറ്റി ഷാർജയിലെ സ്കൂളുകളിൽ ഈ അധ്യയന വർഷം മുതൽ നടപ്പാവുകയാണ്.